എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് പാവൽ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി പാവൽ കൃഷി ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചാക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചാക്കിനകത്ത് നമ്മൾ കരിയില കമ്പോസ്റ്റും ചാണക കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, സാധാരണ നമ്മൾ ഏത് പോട്ടി മിക്സാണ് തയ്യാറാക്കുന്നത് ആ രീതി, നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങൾ ഏതാണോ ആ ജൈവവളങ്ങളിട്ട് നമുക്ക് തയ്യാറാക്കിയാൽ മതിയാവും. അപ്പം എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് വിത്ത് കുത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അതിനകത്ത് തന്നെ വളരണം. കാരണം നമുക്ക് സീഡ്ലിംഗ് ട്രേക്കകത്തൊന്നും പാവൽ വളർത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആദ്യം നമുക്ക് ഈ മുളച്ച് പൊങ്ങി വരുന്ന സമയത്ത് ഒന്നിൽ കൂടെ തണ്ടുകൾ വരുന്നതൊക്കെ നമ്മൾ വെട്ടിമാറ്റി കൊടുക്കണം. കാരണം അത് നമുക്ക് ചെടിയുടെ ആരോഗ്യത്തെ അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 30 ദിവസം നമ്മൾ ഫോളിയ സ്പ്രേകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഈ 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ പൂവിടുന്ന സമയങ്ങളൊക്കെയും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ SOP പോലത്തെ, അതായത് സൾഫേറ്റ് ഓഫ് പൊട്ടാസ്യം ഒക്കെ ഉണ്ടല്ലോ, പൊട്ടാസ്യം സൾഫേറ്റ്, അത് നമ്മൾ ഇതിൻ്റെ സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വിളവ് കിട്ടാനും നല്ല രീതിയിൽ ഇതിനെ നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ ഒരു അഭാവം നമുക്ക് നികത്താനും സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്ന കീടനാശിനികളെന്നൊക്കെ പറഞ്ഞാൽ വേപ്പെണ്ണ മിശ്രിതം, അതുപോലെ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ ജൈവ കീടനാശിനി എന്ന് പറഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് മേടിച്ചതെന്ന് പറഞ്ഞാൽ അഗ്രോ പ്ലസ്സാണ്. അപ്പോൾ ഈ അഗ്രോ പ്ലസ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ടാഗ് ബയോ ഒക്കെ ഉണ്ട്, ടാഗ് ബയോ ഒക്കെ നമ്മൾ അടിച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ നമുക്കിതിനകത്തൊന്ന് എന്താ പറയുന്നത് ഇതുപോലുള്ള ചിത്രകീടങ്ങൾ, അതായത് ആമവണ്ടുകളൊക്കെ നമുക്കിതിനകത്തൊന്ന് പോകുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫോളിയർ വളങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പൊട്ടാസ്യത്തിൻ്റെ അഭാവമൊക്കെ നികത്താനും നല്ല രീതിയിൽ നമുക്ക് ഒരു കൃഷിയുടെ അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇതുവരെ അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരുന്നുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് വളങ്ങൾ ചെയ്ത് കൊണ്ട് കൊടുക്കേണ്ടി വരും, എന്നല്ലാതെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നല്ല രീതിയിലുള്ള കായകൾ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഏകദേശം ഞാനൊരു ഇപ്പോൾ ഏകദേശം ഒരു 40 ദിവസത്തിന് മുകളിലായി. അപ്പോഴത്തേക്ക് തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്തൊന്നൊരു ഒരു വിളവ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.